നമസ്കാരം. ഒരു വളരെ ഹാപ്പിയായിട്ടുള്ള ന്യൂസുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. എന്നാലും രണ്ട് ന്യൂസുകൾ ഇന്ന് പറയാനായിട്ട് പോകുന്നുണ്ട്. ഒന്ന് ഒരു ഹാപ്പി ന്യൂസ് ആണെങ്കിലും ഒന്ന് ചെറിയൊരു വിഷമകരമായിട്ടുള്ള ഒരു ന്യൂസ് ആണ്. എന്തായാലും ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരു ന്യൂസ് ആണെന്ന് നമുക്ക് പറയാം. ആദ്യത്തെ ന്യൂസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മത്സരത്തിൽ നമ്മുടെ മുഹമ്മദ് റാഫി ഒരു സീസർക്കായിട്ട് ട്രൈ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഇടുപ്പൊളിക്ക് ഒരു സീനായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് റാഫി പുറത്തേക്ക് പോയതിനു ശേഷം പിന്നെ കേട്ട ന്യൂസ് എന്ന് പറയുന്നത് ഇനി മുഹമ്മദ് റാഫി ഈ ഒരു സീസൺ കളിക്കില്ല എന്നുള്ള ന്യൂസാണ്. അദ്ദേഹത്തിന് ഈ ഒരു സീസൺ തന്നെ ഔട്ടാകാനുള്ള ചാൻസ് ആണുള്ളത്. അദ്ദേഹത്തിന്റെ പരിക്ക് കുറച്ച് ഗുരുതരമാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് പറ്റും. എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന് പരിക്കിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിയില്ലാത്ത ലെവലിൽ തന്നെയായിരുന്നു. അതായത് മുഹമ്മദ് റാഫി കൂടെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ടീമിന് ഒരു ലെവലില്ലാത്ത പോലെയാണ്. അന്നേരം മുഹമ്മദ് റാഫിക്ക് രണ്ട് മത്സരങ്ങളാണ് കളിക്കാൻ അവസരം കിട്ടിയത്. രണ്ട് മത്സരവും അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങി. എന്നാൽ ആ കളി മുഴുവിപ്പിക്കാതെ അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ മുഹമ്മദ് റാഫിക്ക് ഈ ഒരു സീസൺ ഔട്ടാകാനുള്ള ചാൻസ് ആണുള്ളത്. അപ്പോൾ അതൊരു വളരെ വിഷമകരമായിട്ടുള്ള ന്യൂസാണ്. പക്ഷേ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ന്യൂസ് വളരെ 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 ഹാപ്പിയായിട്ടുള്ള ന്യൂസാണ്. അതായത് നമ്മുടെ കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ നമ്മുടെ മരു ആർ കെ എസ് ടീമിലേക്ക് വരുന്നതെന്നുള്ള ന്യൂസ്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തെ കാണാനായിട്ട് പറ്റിയില്ല. അദ്ദേഹം ട്രെയിനിങ് ക്യാമ്പുമായിട്ട് ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് വളരെ പൂർണ്ണമായിട്ടും ലഭിക്കാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കളിപ്പിച്ചില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ കളിപ്പിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ പുറത്ത് വിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ ഫിറ്റ്നസ് ആയിട്ടുണ്ട്. അദ്ദേഹം അടുത്ത മത്സരത്തിലേക്ക് കളിക്കാനുള്ള എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ട്രെയിനിങ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് വളരെ പോസിറ്റീവ് വൈബ് കൊണ്ടുവരുന്ന ന്യൂസാണ്. അദ്ദേഹം അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ കളിക്കാനായിട്ട് പോകുന്നത്. എഫ് സി ഗോവയാണ് എതിരാളികൾ. അപ്പോൾ ഇന്ന് എഫ് സി ഗോവയുടെ മത്സരമുണ്ട്. അപ്പോൾ ആ ഒരു മത്സരം കഴിഞ്ഞാൽ നമുക്ക് എഫ് സി ഗോവയുടെ കരുത്ത് വീണ്ടും വർദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്രയും കരുത്തോടു കൂടി തന്നെ ആയിരിക്കും ഇനി എഫ് സി ഗോവയെ നേരിടാനായിട്ട് പോകുന്നത്. മരിയോ ആർ കെ എസ് തിരിച്ചു വരുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ് റേഞ്ചിൽ നേരിടുന്ന തലവേദനകൾക്ക് ഒരു പരിധിവരെ സമാധാനം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മരിയോ ആർ കെ എസിന്റെ തിരിച്ചുവരവ് കേരള ബ്ലാസ്റ്റേഴ്സിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടു തന്നെ അറിയാം. എന്നാലും അദ്ദേഹം ടീമിനോട് ചേർന്നിട്ടുണ്ട് എന്നുള്ള ശുഭകരമായിട്ടുള്ള വാർത്ത നിങ്ങളുമായിട്ട് അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഈ വിഷയം എങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഈ ഒരു ന്യൂസുമായി നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും തടി കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മറ്റു സമയം കണ്ടുകൊണ്ട് അപ്പം മറ്റൊരു മറ്റു സമയം കണ്ടുകൊണ്ടായിരിക്കും.